മറ്റൊരു സിനിമാ വിശേഷത്തിലേക്കാണ്. മലയാളത്തിന്റെ പ്രിയ താരമായിരുന്ന കൽപ്പനയുടെ മകളും സിനിമയിലേക്ക് എത്തുകയാണ്. കൽപ്പന ഓർമ്മയായി 2 വർഷം തികയുമ്പോഴാണ് മകൾ ശ്രീസംഖ്യയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. കുഞ്ചിയമ്മയും അഞ്ചു മക്കളും എന്ന സിനിമയിൽ നായികയായാണ് ശ്രീസംഖ്യ എത്തുന്നത്. യുവനായികയുടെ സിനിമാ വിശേഷങ്ങളുമായി കൊച്ചിയിൽ നിന്നും വൈശാഖ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാളത്തിന്റെ മഹാനടി കൽപ്പന ചേച്ചി നമ്മോട് വിടവാങ്ങിയിട്ട് 2 വർഷം തികയുമ്പോൾ ആ സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ, ആ വലിയൊരു സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു അതിഥി കൂടി മലയാള സിനിമയിലേക്ക് ചുവട് വയ്ക്കുകയാണ്. മറ്റാരുമല്ല കൽപ്പന ചേച്ചിയുടെ മകൾ ശ്രീസംഖ്യ. പുതിയൊരു സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയൊരു താരത്തെ കൂടി ലഭിക്കുകയാണ്. സിനിമയുടെ പേര് കുഞ്ചിയമ്മയും അഞ്ചു മക്കളും. ഈ സിനിമാ വിശേഷങ്ങളാണെന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് സിനിമയുടെ സംവിധായകൻ സുമേഷ്, കൽപ്പന ചേച്ചിയുടെ മകൾ ശ്രീസംഖ്യ, കലാരജനി ചേച്ചി, കൽപ്പന ചേച്ചിയുടെ സഹോദരി, സിനിമയുടെ നിർമ്മാതാവ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആദ്യം തന്നെ ശ്രീസംഖ്യയോട് ചോദിക്കാം, എത്രത്തോളം ആദ്യമായിട്ട് ചുവട് വയ്ക്കും? ഞാൻ ആദ്യത്തെ ആണ്, അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ചെയ്യും. എനിക്ക് എത്ര ചെയ്യാൻ മാക്സിമം ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് എക്സ്പെക്റ്റേഷൻസ്, നിങ്ങൾക്കാണ് എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് ഈ ഫാമിലിയിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്ക് ശ്രീസംഖ്യ ഒരു പരിചിതമല്ലാത്ത മുഖമല്ല, സ്റ്റേജ് ഷോകളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു മുഖമാണ്. അപ്പോൾ ആദ്യമായി സിനിമയിലേക്ക് വരുമ്പം ഇത് തിരഞ്ഞെടുത്തൊരു ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ഒരുപാട് കാത്തിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന സമയമാണ്, അതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിച്ചേരാനുള്ളത്? ഇപ്പോൾ നമ്മൾ കുറേ സ്ക്രിപ്റ്റ് റീഡിങ്ങിലൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഇതാണ് മെയിൻ ഡോമിനേറ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ആ ഇപ്പോൾ ആ കുഞ്ചിയമ്മ ആ റോളിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ ഒരു റോള് കിട്ടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏതായാലും ഒരു 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാൽ സിനിമ തന്നെയാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അത് ഇപ്പം തന്നെ എന്തിനാണ് നമ്മൾ ആ റോള് തട്ടിക്കളയുന്നത്? ഇപ്പോൾ നമ്മൾ വരുന്നത് സ്വീകരിക്കുക, ഇപ്പം നല്ലതാണ്, ഇപ്പം തന്നെ തുടങ്ങിയാൽ എന്താണെന്ന് ആലോചിച്ച് ചെയ്താണ്. ആദ്യമായിട്ട് പ്രേക്ഷകരോട് ഇനിയുള്ള പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഇനി വലിയൊരു ദൂരം താണ്ടാനുള്ളതാണ്. എന്താണ് പ്രേക്ഷകരോട് ഈ നിമിഷത്തിൽ പറയാൻ? എന്താ പറയുക, എനിക്കിപ്പോൾ അങ്ങനെ അതെ, ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കായാലും കാർത്തൂനായാലും പൊടിയമ്മയ്ക്കായാലും തറവാട് പോലെയാണ്. ഇപ്പോൾ ഇതവരുടെ വീടാണ്, സിനിമ എന്ന് പറയുമ്പോൾ അവരുടെ വീടാണ്. ഞങ്ങൾക്ക് പുറത്ത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇപ്പോൾ വേറെ എന്ത് പഠിക്കാൻ ഞങ്ങൾ പുറത്തൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ആഗ്രഹം പറഞ്ഞപ്പോൾ അവരെന്നെ തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്യതാർത്ഥം ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇപ്പോൾ എൻ്റെ അമ്മയായാലും വലിയമ്മയായാലും ചെറിയമ്മയായാലും എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതിലേറെ എനിക്ക് സപ്പോർട്ടും അനുഗ്രഹങ്ങളും വേണം. മീഡിയന്നായാലും ഇപ്പോൾ ബാക്കി ആൾക്കാരെ തന്നെ. ഏതായാലും സിനിമയുടെ സംവിധായകൻ സുമേഷ് കൂടി നമ്മളോട് ചേരുകയാണ്. എത്രത്തോളം പ്രതീക്ഷകളുണ്ട്? എന്താണ് സിനിമയെക്കുറിച്ച് ആരാധകരോട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്? ഞാൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് എല്ലാവരും കാണുന്ന ഒരു സിനിമ, ഒരു ന്യൂ ജനറേഷൻ പടമെന്നോ അല്ലെങ്കിൽ ഒരു പഴയ കാലത്തെ പടമെന്നോ ഒന്നുമല്ല, എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരും കാണേണ്ട ഒരു പടമാണ്. ഇതിൽ നല്ല കോമഡി ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഇണങ്ങിയ ഒരു പടം. അതാണ് എൻ്റെ സ്വപ്നം. അപ്പം അങ്ങനെ ഒരു സ്വപ്നം ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പോൾ അതിലൊരു ക്യാരക്ടർ ഉണ്ടാക്കി, കുഞ്ചിയമ്മ എന്ന് പേരിട്ടു. പിന്നെ കുഞ്ചിയമ്മയ്ക്ക് 5 മക്കൾ, അപ്പോൾ കുഞ്ചിയമ്മയും 5 മക്കളും എന്ന് ടൈറ്റിൽ വിട്ടു. അപ്പോൾ അതിൽ കുഞ്ചിയമ്മേനെ തേടി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷമായിട്ട് നടന്നു. എനിക്ക് മിടുക്കിയായ ഒരു പെൺകൊച്ചിനെ കിട്ടണം. അങ്ങനെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയതാണ് കൽപ്പന ചേച്ചിയുടെ മകൾ. അപ്പോൾ കൽപ്പന ചേച്ചിയുടെ മകളാകുമ്പോൾ ഒരിക്കലും നമുക്ക് പ്രതീക്ഷ തെറ്റില്ല. ആ ഒരു വിശ്വാസമാണ് എനിക്കും, അതുപോലെ തന്നെ പ്രേക്ഷകരും ഞാൻ ഈ പറഞ്ഞ ശ്രീസംഖ്യ എന്ന ആർട്ടിസ്റ്റിനെ അംഗീകരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഏകദേശം എന്ന് സിനിമ പുറത്തിറങ്ങും? മറ്റു വിശേഷങ്ങൾ നമുക്ക് വിഷു ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സിനിമ ഷൂട്ടും കാര്യമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മെയിലിക്ക് മുൻപായിട്ട് എന്തായാലും ചെയ്തിരിക്കും. ഏതായാലും കൽപ്പന ചേച്ചിയുടെ സഹോദരി കലാരഞ്ജനി ചേച്ചിയും നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സിനിമയിൽ ചേച്ചിക്ക് റോളില്ലെങ്കിലും എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളുമായിട്ട് ശ്രീസംഖ്യയുടെ കൂടെ തന്നെയുണ്ട് കലാരഞ്ജനി ചേച്ചി. എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ശ്രീസംഖ്യ? കൽപ്പന ചേച്ചി ഞങ്ങളുടെ കുടുംബത്തിലെ വലിയ ആർട്ടിസ്റ്റാണ്. രണ്ടാമത് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഇതെല്ലാം കണ്ട് ഈ സിനിമ തന്നെയാണ് കണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് ഇതാവില്ല, തെറ്റാവില്ല അവൾ വന്നതെന്നുള്ളത്. കാരണം അവളുടെ കഴിവിൽ വിശ്വാസമുണ്ട്, വരും. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ടൊന്നും മാത്രമല്ല, ആർട്ടിസ്റ്റിൻ്റെ കുടുംബത്തിൽ വന്നത് കൊണ്ട് വലിയ നടിയാവണോ നടാവണോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇവിടെ പ്രതീക്ഷയുണ്ട്, വരും. നിങ്ങളെല്ലാം അനുഗ്രഹിക്കണം. കൽപ്പനയെ എത്രത്തോളം സ്നേഹിച്ച, കൽപ്പന ഒരു വലിയ നടിയായിട്ടിരുന്ന അങ്ങനെ ഇരിക്കുന്നതല്ല, ജനങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്നവളാണ്.
അപ്പോൾ അവളോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന എല്ലാവർക്കും ആ സ്നേഹം അവളിലും ഉണ്ടാവണം. പിന്നെ എല്ലാ പിള്ളേരും ഇങ്ങോട്ട് വരിക, അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രോത്സാഹനവും അനുഗ്രഹവും ഉണ്ടാവണം. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ വീണാകില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ഏതായാലും പ്രതീക്ഷ തെറ്റില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള സിനിമയിൽ നിന്നും മറ്റൊരു താരോദയം കൂടിയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.